നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയും ഹമാസും ഇറാനും ഹിസ്പുളയും ഇസ്രായേൽ മറുചേരിയിലും നിൽക്കുമ്പോൾ മധ്യേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയ്ക്ക് തുടക്കമിടുകയാണ് ദൈനംദിന പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് തന്നെ എതിരായ മാരക യുദ്ധങ്ങളാക്കി മാറ്റി നടത്തിയ ആക്രമണം മധ്യ ഇസ്രയേലിന്റെ നെഞ്ചത്ത് ഹൂതി തീവ്രവാദികൾ തൊടുത്ത മിസൈലുകൾക്ക് ഹുദൈദ തുറമുഖം സന്ദർശിച്ചാൽ മതിയെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പറഞ്ഞു വെച്ചപ്പോൾ അടുത്ത യുദ്ധത്തിനു വേണ്ടി കോപ്പുകൂട്ടിയ ഹിസ്ബുള്ളയ്ക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രഹരമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ലബനനിലെ സായുധ സേനാ വിഭാഗമായ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച സംഭവം ലോകരാഷ്ട്രങ്ങളെ പോലും അമ്പരപ്പിച്ചു യഥാർത്ഥത്തിൽ ഈ പേജറുകളിൽ ഇസ്രയേലി പ്രവർത്തകർ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടുത്തിയിരുന്നു ലബനൻ രാജ്യത്ത് ഉടനീളം സായുധസേനയായ ഹിസ്ബുള്ള ആശയവിനിമയത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ഉപകരണങ്ങൾക്ക് ഒരു പതിവ് സന്ദേശം ലഭിച്ചപ്പോൾ തന്നെ അവ പൊട്ടിത്തെറിക്കുകയായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പലർക്കും മുഖത്തും കണ്ണിലുമാണ് പരിക്കേറ്റത് മരണസംഖ്യ ഉയരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നും ഹിസ്ബുള ആരോപിക്കുന്നു ഇസ്രയേലിലെ ആസൂത്രിത ആക്രമണത്തിനെതിരെ പ്രതികാരം ചെയ്യുമെന്നും ഹിസ്ബുള വെല്ലുവിളിച്ചു ആക്രമണത്തിൽ ഹിസ്ബുളയുടെ ഉന്നതരടക്കം കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിനെ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാനാകുമെന്നതിനാലാണ് ഹിസ്ബുൾ അംഗങ്ങൾ പേജറുകൾ ഉപയോഗിക്കുന്നത് പേജറുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഈ ശൃംഖലയാണ് തകർക്കപ്പെട്ടത് മൊബൈൽ സ്മാർട്ട് ഫോൺ ഹാക്ക് ചെയ്യാനാകും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെയും നിരീക്ഷണങ്ങളെയും ചെറുക്കുന്നതിനു വേണ്ടിയാണ് ഹിസ്ബുൾ അംഗങ്ങൾ പേജർ ഉപയോഗിക്കുന്നത് ആസൂത്രിതമായ ആക്രമണമാണെന്നാണ് സംഭവത്തിൽ ഹിസ്ബുളയുടെ പ്രതികരണം ആരോപണങ്ങൾ പോലെ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ പുതിയൊരു ആക്രമണ രീതിക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഹിസ്ബുള്ള അടുത്തിടെ ഇറക്കുമതി ചെയ്ത ഏറ്റവും പുതിയ മോഡൽ പേജറാണ് പൊട്ടിത്തെറിച്ചതെന്ന ലബനീസ് ഉറവിടങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഈ പേജറുകളിൽ കൃത്രിമം കാണിച്ചിരിക്കാമെന്നാണ് നിഗമനം പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറച്ച് പതിനൊന്ന് മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തിലേറെ പേർക്കാണ് പരിക്കേറ്റത് ഹിസ്ബുള്ള അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് മരിച്ചവരിൽ രണ്ടുപേർ ഹിസ്ബുള്ള ഉന്നത അംഗങ്ങളാണെന്ന് ഹിസ്ബുള്ള തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസ യുദ്ധം തുടങ്ങിയതു മുതൽ ആശയവിനിമയത്തിനായി ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജുകളാണ് കൂട്ടത്തോടെ ചൂടായി പൊട്ടിത്തെറിച്ചത് നൂറോളം ആശുപത്രികളിൽ അടിയന്തര സാഹചര്യ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് പരിക്കേറ്റ ഭൂരിഭാഗം പേരുടെ മുഖവും കൈകളും തകർന്ന നിലയിലാണ് ഡിവൈസുകളിൽ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണമാണ് ഇതെന്ന് സംശയിക്കുന്നതായി ഹിസ്പുളയും ഇറാനും പ്രതികരിച്ചു ലബനീസ് പാർലമെന്റിലെ ഹിസ്ബുള പ്രതിനിധി അലി അമറിന്റെ മകനും അപകടത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് സൗദി വാർത്താ മാധ്യമമായ അൽ ഹദാദത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ അംബാസിഡർ ബെയ്റൂദ് അമാനിക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് ഇറാൻ അറിയിച്ചു രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റു ഇതിൽ ഇരുന്നൂറ് പേരുടെ നില ഗുരുതരമാണ് പ്രാദേശിക സമയം മൂന്ന് മുപ്പതോടെയാണ് ആക്രമണം ഉണ്ടായത് ഹിസ്ബുളയുടെ പുതിയ പേജുകളിലെ ലിഥിയം ബാറ്ററികളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം തങ്ങളുടെ ചരിത്രത്തില് തന്നെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഹിസ്ബുള നേതൃത്വം പ്രതികരിച്ചു സംഭവത്തിൽ ഇസ്രയേലിന് പങ്കുണ്ടെന്ന് ഹിസ്ബുളയും ഇറാനും ആരോപിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ സംഭവത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല